ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തായ്ലൻഡിലെ ഒരു റെസിപ്പിയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നതാണിത്. മാംഗോ സ്റ്റിക്കി റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വളരെ ടേസ്റ്റായിട്ട് തോന്നി ഇത് കഴിച്ചപ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മെയിനായിട്ട് വേണ്ടത് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ ഗ്ലൂട്ടീനസ് റൈസാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചതാണ്. ഗ്ലൂട്ടീനസ് റൈസ് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. കിട്ടുന്നുണ്ടെങ്കിൽ ഈ റൈസ് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പൊന്നിയരി ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാം. പിന്നെ അതിലോട്ട് വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പഴുത്ത രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. ഇതൊക്കെയാണ് നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചതിന് ശേഷം ഇങ്ങനൊരു തുണി വെച്ചിട്ട് അതിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും തുണി കൊണ്ട് മൂടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു 15 മിനിറ്റെങ്കിലും വേവിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് സ്റ്റിക്കി റൈസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സ്റ്റിക്കി റൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും സ്റ്റിക്കി റൈസ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അഞ്ജൂസ് കിച്ചൺ എന്നുള്ളത് അഞ്ജൂസ് വേൾഡ് ആക്കിയിട്ടുണ്ട്. ട്രാവൽ വ്ളോഗ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അത് പേര് മാറ്റിയത്. ഇനി നമുക്ക് ഈ സ്റ്റിക്കി റൈസിൻ്റെ മുകളിൽ ഒഴിക്കാൻ ഒരു സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സാൾട്ടും എടുത്തിട്ടുണ്ട്. ഷുഗർ മധുരത്തിൻ്റെ ഇതൊന്നും അളവൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഈ തേങ്ങാപ്പാലിന്. നന്നായിട്ടൊന്ന് ചൂടാക്കാം തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കി റൈസിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണിത്, നല്ല ഡിഷാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും റൈസിലേക്ക്. ഇപ്പോൾ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുറച്ച് നേരം. ഇപ്പോൾ സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ നമുക്കതിലോട്ട് മുറിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് അവർ തായ്ലൻഡിലൊക്കെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാറ്. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ വേണം, അതാവുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കാറ്. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണിലെടുത്തിട്ട് കുറച്ച് റൈസും ഒരു കഷ്ണം മാങ്ങി എടുത്ത് കഴിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ ഗ്ലൂട്ടീനസ് റൈസ് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഇതിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. അല്ലെങ്കിൽ നമ്മളെ പൊന്നിയരി കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്.